Dear students, today we are going to discuss the next part of the question and answers related to non-violence, wisdom and power. Next part, transition of ages. First question, which dynasty emerged in the 4th century AD after the fall of the Maurya Empire? Mauryan Empire ന്റെ ചകർച്ചയ്ക്ക് ശേഷം AD 4 നൂറ്റാണ്ടിൽ ഏത് രാജവംശമാണ് ഇന്ത്യയിൽ ഉടലെടുത്തത്? ദി ഗുപ്ത ഡൈനാസ്റ്റി, ഗുപ്ത രാജവംശമാണ് ഇന്ത്യയിൽ പിന്നീട് വന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻ്റ് റൂൾ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി, ഏറ്റവും പ്രധാനപ്പെട്ട ഗുപ്ത രാജവംശത്തിലെ രാജാക്കന്മാർ ആരൊക്കെയാണെന്നാണ്. ഏതൊക്കെയാണ്? ചന്ദ്രഗുപ്ത ഫസ്റ്റ്, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്. ചന്ദ്രഗുപ്ത ഒന്നാമൻ, സമുദ്രഗുപ്ത, ചന്ദ്രഗുപ്ത സെക്കൻഡ്. നെക്സ്റ്റ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കമ്പയർ ദി സോഷ്യോ എക്കണോമിക് ലൈഫ് ഓഫ് ദി മൗര്യ ആൻഡ് ഗുപ്ത പീരീഡ്, അതായത് മൗര്യ കാലഘട്ടത്തിലെയും ഗുപ്ത കാലഘട്ടത്തിലെയും സോഷ്യോ എക്കണോമിക് ലൈഫ്, സാമൂഹിക സാമ്പത്തിക ജീവിതം താരതമ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു, ഒരു ക്വസ്റ്റ്യൻ തന്നിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ ആണ്, അപ്പൊ ആദ്യം ഈ ചോദ്യം എഴുതി വെക്കണം നോട്ട് ബുക്കിൽ, അതിന് ശേഷം വേണം ആൻസർ എഴുതാൻ. ഫസ്റ്റ്, ബൈ ദി എൻഡ് ഓഫ് ദി ഗുപ്ത പീരീഡ് ദർ വാസ് റിമാർക്കബിൾ ഡിക്ലൈൻ ഇൻ ട്രേഡ് വിത്ത് ഡിസ്റ്റന്റ് ലാൻഡ്സ്, അതായത് ഗുപ്ത പീരീഡ് ആയപ്പോഴേക്കും ദൂരദേശമായുള്ള വ്യാപാരം കുറഞ്ഞു വന്നു. എന്നാൽ മൗര്യ ഡൈനാസ്റ്റിയിലെ അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഫ്ലറിഷ്ഡ്, അതായത് അഗ്രികൾച്ചറും ട്രേഡെല്ലാം അഭിവൃദ്ധി പ്രാപിക്കുകയാണ് ഉണ്ടായത്. ഇനി ദെൻ സെക്കൻഡ്, മോർ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, ഗുപ്ത ഡൈനാസ്റ്റിയിൽ കൂടുതൽ ജനങ്ങളും അഗ്രികൾച്ചറിലായിരുന്നു വ്യാപൃതരായിരുന്നത്. ദെൻ മൗര്യ ഡൈനാസ്റ്റിയിൽ സൂദ്രാസ് വേർ കൺഫൈൻ ടു അഗ്രികൾച്ചർ വർക്ക്, അഗ്രികൾച്ചർ വർക്ക് ചെയ്തിരുന്നത് സൂദ്രാസ് മാത്രമായിരുന്നു. ദെൻ ഗുപ്ത ഡൈനാസ്റ്റിയിൽ ദി റൂളേഴ്സ് പ്രൊവൈഡഡ് ബെറ്റർ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഫോർ ദി പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ, അഗ്രികൾച്ചർ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഗുപ്ത ഡൈനാസ്റ്റിയിൽ അവിടുത്തെ രാജാക്കന്മാർ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ കൊടുത്തിരുന്നു. എന്നാൽ മൗര്യ ഡൈനാസ്റ്റിയിൽ ദി കിങ് യൂസ്ഡ് ടു ഓഫർ ലാർജ് ഷെയർസ് ഓഫ് ലാൻഡ് ആസ് ഗിഫ്റ്റ്, കിങ് ആയിരുന്നു, അതായത് രാജാവായിരുന്നു അവിടുത്തെ ലാൻഡ് ഗിഫ്റ്റ് ആയിട്ട് നൽകിയിരുന്നത്. ടു പ്രിസിയസ് ആൻഡ് പ്ലേസസ് ഓഫ് വർഷിപ്പ്, രാജാക്കന്മാർ പുരോഹിതന്മാർക്കും എല്ലാം ഭൂമി ദാനമായി നൽകി. ദെൻ ഗുപ്ത ഡൈനാസ്റ്റി, ദർ വാസ് എൻ ഇൻക്രീസ് ഇൻ സോഷ്യൽ ഇൻഇക്വാലിറ്റി ഡ്യൂറിംഗ് ദിസ് പീരീഡ്, വർദ്ധിച്ച തോതിൽ സാമൂഹിക അസമത്വം നിലനിന്നിരുന്നു. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ചാതുർവർണ്ണ പ്രിവെയിൽഡ്, അതായത് മൗര്യ ഡൈനാസ്റ്റിയിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നിലനിന്നിരുന്നത് ചാതുർവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഗുപ്ത ഡൈനാസ്റ്റിയിൽ ദി പോപ്പുലാരിറ്റി ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം വീക്കെൻഡ്, ബുദ്ധിസവും ജൈനിസവും വീക്കെൻഡ് ആവുകയാണ് ചെയ്തത് ഗുപ്ത ഡൈനാസ്റ്റിയിൽ. എന്നാൽ മൗര്യ ഡൈനാസ്റ്റിയിൽ ബുദ്ധിസം ആൻഡ് ജൈനിസം ബിക്കെയും മോർ പോപ്പുലർ, കൂടുതൽ പ്രസിദ്ധി ആർജിക്കുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദി ഫോർമോസ്റ്റ് റൈറ്റർ ഓഫ് ദി ഗുപ്ത പീരീഡ്, ഗുപ്ത പീരീഡ് ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റർ കാളിദാസ, കാളിദാസനായിരുന്നു ഗുപ്ത പീരീഡ് ഏറ്റവും അറിയപ്പെട്ട എഴുത്തുകാരൻ. ഇനി കാളിദാസന്റെ വർക്കുകളാണ്, അപ്പൊ വർക്ക് ഓഫ് കാളിദാസ എന്നൊരു സൈഡ് ഹെഡിങ് എഴുതിയിട്ട് എഴുതണം. അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം ആൻഡ് കുമാരസംഭവം, ഇത് വർക്ക് ഓഫ് കാളിദാസ എന്നൊരു സൈഡ് ഹെഡിങ് എഴുതിയിട്ട് വേണം എഴുതാൻ. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് നവരത്ന എന്ന് എഴുതിയിട്ട്, എ ഗ്രൂപ്പ് ഓഫ് നയൻ സ്കോളേഴ്സ് ഹൂ ലീവ്ഡ് ഇൻ ദി കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ് ഈസ് നോൺ ആസ് ദി നവരത്ന, അതായത് ചന്ദ്രഗുപ്ത രണ്ടാമന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന സാഹിത്യകാരന്മാരെ എല്ലാവരും പാടി അറിയപ്പെടുന്ന പേരാണ് എന്ത്, നവരത്നങ്ങൾ. അപ്പോ അതൊരു സൈഡ് ഹെഡിങ് എഴുതിയിട്ട് അതും എഴുതി വെക്കണം. നെക്സ്റ്റ്, നവരത്നങ്ങൾ ആരൊക്കെയാണെന്നാണ് പറയുന്നത്, കാളിദാസ, ഘടകർപ്പര, ഷബണക, വരരുചി, വരാഹമിഹിര, വേതാളഭട്ട, ദണവന്തരി, അമരസിംഹ, സംഘു, ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണം. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് അയൺ പില്ലർ ഇൻ മെഹറോളി, മെഹറോളിയിലെ ഇരുമ്പ് സ്തംഭത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ദിസ് പില്ലർ കൺസ്ട്രക്ടഡ് ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്, അതായത് ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കാലത്താണ് ഈ ഇരുമ്പ് സ്തംഭം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇസ് പ്രസന്റ്ലി സിറ്റുവേറ്റഡ് അറ്റ് മെഹറോളി ഇൻ ഡൽഹി, അത് ഇപ്പോൾ ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദിസ് അയൺ പില്ലർ ഈസ് ദി എപ്റ്റിം ഓഫ് ദി സ്മെൽറ്റിംഗ് പ്രോസസ് ഓഫ് അയൺ ഇൻ ദി ഗുപ്ത പീരീഡ്, അതായത് ഗുപ്ത കാലഘട്ടത്തിലെ ഉരുമ്പ് സംസ്കരണത്തിന്റെ പ്രാധാന്യം എടുത്തറിയിക്കുന്നതിനാണ് ഈ സ്തംഭം. നെക്സ്റ്റ്, ദി നെയിം ഓഫ് ദി ഫേമസ് സ്കോളർ ഓഫ് ദി ഗുപ്ത പീരീഡ് ഇർ ഗിവൺ ഇൻ ദി ടേബിൾ, റൈറ്റ് ഡൗൺ ദി ഫീൽഡ് ഇൻ വിച്ച് വേർ ഫേമസ്, അതായത്
അന്നത്തെ കാലത്ത് ഗുപ്ത പിരീഡിൽ ജീവിച്ചിരുന്ന തത്വചിന്തകന്മാരാണ് കൊടുത്തിരിക്കുന്നത്. അവർ എന്തിലെല്ലാമാണ് പ്രസിദ്ധി നേടിയത് എന്ന് പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ സ്കോളാസ് എന്ന ഒരു കള്ളിയിൽ എഴുതുക, അടുത്ത കള്ളിയിൽ ഫീൽഡ് എഴുതുക. ഒന്നാമത്തത് ആര്യഭട്ട, ആര്യഭട്ട ആസ്ട്രോണമിയിലും മാത്തമാറ്റിക്സിലും ആണ് പ്രസിദ്ധി നേടിയത്. അതായത് ആസ്ട്രോണമി പറഞ്ഞാൽ ജ്യോതിശാസ്ത്രം, ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലുമാണ് ആര്യഭട്ട പ്രസിദ്ധി നേടിയത്. നെക്സ്റ്റ് കാളിദാസ, കാളിദാസ പ്രസിദ്ധി നേടിയത് ലിറ്ററേച്ചറിലാണ്, സാഹിത്യത്തിലാണ്. നെക്സ്റ്റ് വരാഹമീര, വരാഹമീര പ്രസിദ്ധി നേടിയത് ആസ്ട്രോണമിയിൽ തന്നെയാണ്, അതായത് ജ്യോതിശാസ്ത്രത്തിൽ. ഭാസ്കരാചാര്യ മാത്തമാറ്റിക്സ്, അതായത് ഗണിതശാസ്ത്രത്തിലാണ് ഭാസ്കരാചാര്യ പ്രസിദ്ധി നേടിയത്. നെക്സ്റ്റ് ബ്രഹ്മഗുപ്ത, ബ്രഹ്മഗുപ്ത പ്രസിദ്ധി നേടിയത് ആസ്ട്രോണമിയിലാണ് തന്നെയാണ്, ജ്യോതിശാസ്ത്രത്തിലാണ്. കീർത്തി കേട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റി. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദി ഗുപ്ത പീരീഡ്, ഇത് ഗുപ്ത രാജവംശത്തിന്റെ കാലത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. സ്റ്റുഡന്റ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ഏഷ്യ കെയിം ഹിയർ ഇൻ പേഴ്സ്യൂട്ട് ഓഫ് നോളജ്, അതായത് നോളജ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏഷ്യയുടെ വിവിധ സ്ഥലത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഇതിൽ വന്നിരുന്നു. തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ഹൺഡ്രഡ് ഓഫ് ടീച്ചേഴ്സ് വെയർ എൻഗേജ്ഡ് ഇൻ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് ഇൻ ദീസ് യൂണിവേഴ്സിറ്റീസ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും നൂറോളം ടീച്ചേഴ്സും ഈ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ്, ഈ യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിരുന്നു. നെക്സ്റ്റ് ദി പിക്ചേഴ്സ് ഓഫ് സം മോണുമെന്റ്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദി ചാപ്റ്റർ ആർ ഗിവൺ ബിലോ, അതായത് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് മോണുമെന്റ്സ്, ചില സ്മാരകങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈച്ച് ദം ഓഫ് സിഗ്നിഫിക്കൻറ്റ് ദി പ്രോഗ്രസ് ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ്, അതെല്ലാം ഓരോരോ ഫീൽഡിനെ സൂചിപ്പിക്കുന്നതാണ്. ഐഡന്റിഫൈ ദി ഫീൽഡ്, ആ ഫീൽഡ് ഐഡന്റിഫൈ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഈ എംബിളാണ് അല്ലേ, അതെന്താണ്? ശില്പവിദ്യയാണ് സൂചിപ്പിക്കുന്നത്, സ്കൾപ്ചർ എന്ന് എഴുതുക, ശില്പവിദ്യയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ മൗര്യകാലത്തുള്ള സ്ക്രിപ്റ്റാണ്, അതായത് ശിലാലിഖിതങ്ങൾ. പിന്നെ ആർക്കിടെക്ചറാണ്, പിന്നെ സ്കൾപ്ചർ തന്നെയാണ് അത്, ഗുപ്ത പീരീഡിലുള്ള റൂബിയിലെ സ്തംഭം. പിന്നെ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്, നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ചിത്രമാണ്. അപ്പൊ അത് അതേപോലെ അവിടെ എഴുതി വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ദി ഗുപ്ത പീരീഡ് വാസ് മാർക്ക്ഡ് ബൈ എക്സലൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ് ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സബ്സ്റ്റാൻഷിയേറ്റ്, അതായത് ഗുപ്ത പീരീഡിൽ ഉള്ള ശാസ്ത്രം, കല, സാഹിത്യം, വിദ്യാഭ്യാസം എന്നിവയിൽ വളരെ ശ്രദ്ധേയമായിരുന്നു ഗുപ്ത കാലഘട്ടം. അത് വിലയിരുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അത് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സയൻസിൽ എന്തെല്ലാമാണ് ഗുപ്ത പീരീഡിൽ ഉള്ളത് എന്നാണ് ആദ്യം എഴുതണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വേണം എഴുതാൻ. ഫസ്റ്റ് സയൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതുക വരാഹമിഹിര, ബ്രഹ്മഗുപ്ത, ഭാസ്കരാചാര്യ ആൻഡ് ആര്യഭട്ട ഗേവ് വേളബിൾ കോൺട്രിബ്യൂഷൻ ടു ദി ഫീൽഡ് ഓഫ് സയൻസ് ഇൻ ദി ഗുപ്ത പീരീഡ്. ഇവരാണ് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് എന്ത് സയൻസിന് ഗുപ്ത പീരീഡില്. വരാഹമിഹിര ആൻഡ് ബ്രഹ്മഗുപ്ത മേഡ് റിമാർക്കബിൾ കോൺട്രിബ്യൂഷൻ ഓഫ് ആസ്ട്രോണമി. വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനും ആസ്ട്രോണമി, ജ്യോതിശാസ്ത്രത്തിലായിരുന്നു പ്രസിദ്ധി നേടിയിരുന്നത്. ഭാസ്കരാചാര്യ മാത്തമാറ്റിക്സിലായിരുന്നു, ഭാസ്കരാചാര്യ ടു മാത്തമാറ്റിക്സ്. ആര്യഭട്ട ബോത്ത് അസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ്. ആര്യഭട്ട അസ്ട്രോണമിയില് ജ്യോതിശാസ്ത്രത്തിലും ഉണ്ടായിരുന്നു, മാത്തമാറ്റിക്സ് കണക്കിലും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഹെഡിങ് ആർട്ട് എന്ന് കൊടുക്കുക, എന്നിട്ട് അയൺ പില്ലർ ഇൻ മെഹറൂബി, മെഹറൂബിയിലെ ഇരുമ്പ് സ്തംഭമാണ് എഴുതേണ്ടത്. ദിസ് പില്ലർ കൺസ്ട്രക്റ്റഡ് ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്, ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലത്താണ് ഇത് നിർമ്മിച്ചത് എന്ന് എഴുതുക. ഇസ് പ്രസന്റഡ്ലി സിറ്റുവേറ്റഡ് ഇൻ മെഹറോളി ഇൻ ഡൽഹി, ഡൽഹിയിലെ മെഹറോളി എന്നുള്ള സ്ഥലത്താണ് ഇതിപ്പോ സ്ഥിതി ചെയ്യുന്നത്. ദിസ് അയൺ പില്ലർ ഈസ് ദി എപ്റ്റിം ഓഫ് ദി സ്മെൽറ്റിംഗ് പ്രോസസ് ഓഫ് അയൺ ഇൻ ദി ഗുപ്ത പീരീഡ്, ഗുപ്ത കാലഘട്ടത്തിലെ ഉരുക്ക് സംസ്കരണത്തിന്റെ മികവ് തെളിയിക്കുന്നതാണ് ഈ ഇരുമ്പ് തൂൺ. നെക്സ്റ്റ് ലിറ്ററേച്ചർ, ലിറ്ററേച്ചറിൽ എന്തൊക്കെയെന്നാണ് പറയേണ്ടത്. മെനി വർക്ക് ഫെയർ റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റ് ഡ്യൂറിംഗ് ദി ഗുപ്ത പീരീഡ്, ഗുപ്ത പീരീഡ് സംസ്കൃതത്തിൽ വളരെയധികം വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. കാളിദാസ വാസ് ദി ഇമ്പോർട്ടന്റ് ലിറ്റററി ഫിഗർ ഓഫ് ദി പീരീഡ്, അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം, കുമാരസംഭവം. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാണ് സംഭാവന എന്നാണ് എഴുതേണ്ടത്. അപ്പൊ എഡ്യൂക്കേഷൻ ഹെഡിങ് കൊടുത്തിട്ട് എഴുതുക നളന്ദ യൂണിവേഴ്സിറ്റി. നളന്ദ യൂണിവേഴ്സിറ്റി, നളന്ദ യൂണിവേഴ്സിറ്റി ആയിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സംഭാവന. ഈ ഫേമസ് എഡ്യൂക്കേഷൻ സെന്റർ ഇൻ ആൻഷ്യൻ ഇന്ത്യ, പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു, വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്ത്, നളന്ദ യൂണിവേഴ്സിറ്റി. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദി ഗുപ്ത പീരീഡ്, ഇത് എന്നാണ് സ്ഥാപിച്ചത്, ഗുപ്ത പീരീഡിലാണ് സ്ഥാപിച്ചത്. സ്റ്റുഡന്റ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ഏഷ്യ കം ഹിയർ ഇൻ പേഴ്സ്യൂട്ട് നോളജ്,
അറിവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യയുടെ പല ഭാഗത്തു നിന്നുള്ള ജനങ്ങൾ ഇവിടെ വന്നിരുന്നു. തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആൻഡ് ഹൺഡ്രഡ് ഓഫ് ടീച്ചേഴ്സ് വേർ എൻഗേജ്ഡ് ഇൻ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് ഇൻ ദീസ് യൂണിവേഴ്സിറ്റീസ്. ആയിരത്തിലധികം വിദ്യാർത്ഥികളും നൂറിലധികം ടീച്ചേഴ്സും ഇവിടെ എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിരുന്നു. നെക്സ്റ്റ് വിത്യസ്ഥാനിൽ ഉണ്ടായിരുന്ന ഒരു വർക്കാണ് ദി ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദി സൊസൈറ്റി റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി മഗധ പിരീഡ് ടിൽ ദി എൻഡ് ഓഫ് ദി ഗുപ്ത പിരീഡ്. അതായത് മഗധയുടെ വളർച്ച മുതൽ, ബിഗിനിങ് ഓഫ് ദി മഗധ, മഗധയുടെ വളർച്ച മുതൽ ഗുപ്തകാലം വരെയുള്ള സാമൂഹിക സാമ്പത്തിക ജീവിതത്തെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്റ്റെൻസീവ് ഫാമിംഗ് ലെഡ് ടു ഇൻക്രീസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൃഷി വിപുലമായതോടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വർദ്ധിച്ചു. അഗ്രികൾച്ചർ അതിന്റെ റിലേറ്റഡ് ഒക്യുപ്പേഷൻ ക്രിയേറ്റ് ന്യൂ നോളജ്. അതിന്റെ ഫലമായി കൃഷിയും അതിനോടനുബന്ധിച്ച തൊഴിലുകളും വർദ്ധിച്ചു. ദി ഐഡിയോളജീസ് ദാറ്റ് കെയിം യു അപ്പ് എഗെയിൻസ്റ്റ് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് ഇൻഫ്ലുവൻസ് ദി സൊസൈറ്റി ആൻഡ് ദി റൂളേഴ്സ്. സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസിനെതിരെയുള്ള ഐഡിയോളജീസ് ഉണ്ടായി. ദി റൂളേഴ്സ് പ്രൊമോട്ടഡ് ദാറ്റ് ദി ചേഞ്ചസ് ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചേഴ്സ്. റൂളേഴ്സ് ഭരണാധികാരികൾ സയൻസിലും ആർട്ടിലും ലിറ്ററേച്ചറെല്ലാം പ്രോത്സാഹിപ്പിച്ചു. നെക്സ്റ്റ് ലിസ്റ്റ് ഔട്ട് ദി ഒബ്ജക്റ്റ് ഓൺ വിച്ച് ദി നാഷണൽ എംബ്ലം ഈസ്. അതായത് നിങ്ങളുടെ വിക്സ് ചാനലിൽ ഒരു വർക്ക് ഉണ്ടായിരുന്നു, അതാണിത്. ലിസ്റ്റ് ഔട്ട് ദി ഒബ്ജക്റ്റ്സ് ഓൺ വിച്ച് ദി നാഷണൽ എംബ്ലം ഈസ് ഇംപ്രിന്റഡ്. അതായത് ദേശീയ മുദ്ര രേഖപ്പെടുത്തിയ വസ്തുകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത് അതായത് അവർ നാഷണൽ എംബ്ലം, നമ്മളുടെ ദേശീയ മുദ്രയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദി പിള്ളർ ഇറക്റ്റഡ് ബൈ ദി എംപറർ ഓഫ് അശോക അറ്റ് സാരാനാഥ്. അത് എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അശോകൻ സാരാനാഥിൽ സ്ഥാപിച്ച സ്തംഭത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത്. ധർമ്മചക്ര ഓഫ് അശോക ഡെപിക്റ്റഡ് ഇൻ ദി എംബ്ലം. അതിൽ എന്താണ്? അതിലുള്ള അശോക ചക്രമാണ് നമ്മളുടെ ദേശീയ പതാകയുടെ മധ്യത്തിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു വർക്കും കൂടി ഉണ്ടായിരുന്നു, ലിസ്റ്റ് ഔട്ട് ദി ഏൻഷ്യൻറ്റ് ഇന്ത്യൻ റൈറ്റേഴ്സ് ഇൻ ദയർ വർക്ക്. പ്രാചീന ഇന്ത്യയിലെ റൈറ്റുകാരുടെയും അവരുടെ വർക്കുകളും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് ചാണക്യ, ആൾസോ നോൺ ആസ് കൗഡില്യ, കൗഡില്യ എന്ന് അറിയപ്പെടും ചാണക്യനെ. അപ്പോൾ അത് എഴുതുക. എന്നിട്ട് അപ്പുറത്തെ കള്ളിയിൽ അർത്ഥശാസ്ത്രം എന്ന് എഴുതുക. പിന്നെ കാളിദാസ, കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം, മേഘസന്ദേശം ആൻഡ് കുമാരസംഭവം. ഇത്രയും വർക്കുകൾ എഴുതി വെക്കുക.